കർമ്മന്യൂസിലേക്ക് സ്വാഗതം. മഹാമാരിയെ പിടിച്ചുകെട്ടാനും നിയന്ത്രിക്കാനുമാകാതെ ലോകം ഇറ്റലിയിലും സ്പെയിനിലും അമേരിക്കയിലും മരണങ്ങൾക്ക് ശമനമില്ല. രോഗബാധിതരുടെ എണ്ണം മണിക്കൂറുകൾ കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. കോവിഡ്-19 മൂലം മരിച്ചവരുടെ സംഖ്യ ലോകത്ത് 20,000 കടന്നു എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ 18,884 മരണങ്ങളാണ്. 4.25 ലക്ഷം ആളുകൾ രോഗബാധിതരായിരിക്കുന്നു. 5 രാജ്യങ്ങളാണ് ഇപ്പോൾ അതീവ പ്രതിസന്ധി നേരിടുന്നത്. ഒന്നാമതായി ഇറ്റലി തന്നെ. സ്പെയിൻ, അമേരിക്ക, ഇറാൻ എന്നീ രാജ്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പ്രതിസന്ധി നേരിടുകയാണ്. അതായത് വികസിത രാജ്യത്ത് പോലും 1 ലക്ഷം ആളുകൾക്ക് ശരാശരി 4 മുതൽ 6 വെന്റിലേറ്റർ വരെയുള്ളൂ. എന്നാൽ ഇതുകൊണ്ട് എന്താകാൻ എന്നതാണ് മുഖ്യ വിഷയം. രോഗം ബാധിച്ചവരെ വേട്ടയാടുന്നത് ശ്വാസതടസ്സമാണ്. അതിനാൽ തന്നെ അവർക്ക് ശ്വാസം കൃത്രിമമായി നൽകാൻ പല രാജ്യങ്ങളിലും ഉള്ള സംവിധാനങ്ങളൊന്നും തികയാതെ വരുന്നു. ആഗോള സ്ഥിതി വിവരങ്ങൾ പ്രതിപാദിക്കുന്ന റിപ്പോർട്ടിലേക്ക്. കൊറോണ വൈറസ് ഇതുവരെയും ലോകത്ത് ബാധിച്ചത് 422,344 പേർക്കാണ്. അതായത് ഓരോ ദിവസവും ഇപ്പോൾ 500,000 ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുമ്പ് 1 ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഏകദേശം 15 ദിവസം മുതൽ 3 ആഴ്ച വരെ എടുത്തുവെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും 500,000 കേസുകൾ കൂടിക്കൂടി വരികയാണ്. ഇതിൻ്റെ തോത് ഇനിയും വർദ്ധിക്കാൻ അമേരിക്കയിൽ നിന്നും സ്പെയിനിൽ നിന്നും അതുപോലെ ഇറ്റലിയിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് ഈ 500,000 എന്നുള്ള കണക്കുകൾ വരും ദിവസങ്ങളിൽ അത് ഇതിനേക്കാൾ മറികടന്ന് മുന്നിട്ട് വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്ത് ഇതുവരെയും ഈ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ ഈ സമയം വരെ 18,884 20,000-ലധികം മരണങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ WHO അടക്കം പുറത്തുവിട്ട കണക്കുകളാണ് 18,884. റിക്കവർ ചെയ്തവർ, അതായത് രക്ഷപ്പെട്ടവർ, 1,08,388. ഈ കണക്കുകൾ മാർച്ച് 25 രാവിലെ 7 മണിയോടെ ഉള്ള കണക്കുകളാണ്. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം 2,95,072 ആളുകളാണ്. ഏകദേശം 3 ലക്ഷത്തോളം രോഗികൾ കൊറോണ വൈറസ് ബാധ മൂലം രോഗബാധിതരായിട്ട് ഹോസ്പിറ്റലുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ 3 ലക്ഷത്തോളം ആളുകളിൽ 13,269 പേർ വളരെ ക്രിട്ടിക്കലാണ്, അവരുടെ നില ആശങ്കാജനകമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹോസ്പിറ്റലുകളിൽ നിന്നും ഇതുവരെ ക്ലോസ് ചെയ്ത കേസുകൾ 1,27,272. ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ട് പറയേണ്ടത് 18,884 പേർ ഇതിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചുപോയി. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കണക്ക് തന്നെയാണിത്. അതായത് ആശുപത്രികളിൽ നിന്നും ക്ലോസ് ചെയ്ത കേസുകളിൽ 17% മരണമാണ് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ ക്ലോസ് ചെയ്ത കൊറോണ കേസുകളിൽ 100-ൽ 17 പേർ മരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യത്തിൽ രോഗം വന്നാൽ 17% മരണസാധ്യതയുണ്ട് എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ രോഗം ലോകവ്യാപകമായി പടർന്നാൽ ഈ കണക്കുകളൊക്കെ മാറിമറിയും. ചികിത്സ കൊടുക്കാനാവാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയെ അടക്കമുള്ള വികസിത രാജ്യങ്ങൾ പോലും കഴിയാതെ വരും. ആ സമയത്ത് ഇത്രയും ആളുകളെ പോലും ഒരുപക്ഷെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ അസുഖം ബാധിച്ച് മരിക്കുന്നവരുടെ 100-ൽ ഇപ്പോൾ 17% എന്നുള്ള കണക്ക് ഒരുപക്ഷെ ഉയരാം. അത്രമാത്രം അപകടകരമാണ് ഈ രോഗത്തിൻ്റെ വ്യാപനം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, അഗ്നി പോലെ ഇത് വ്യാപിക്കുകയാണ്, പിടിച്ചു കെട്ടുവാനാകുന്നില്ല, നില കൈവിട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനാവില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ അർത്ഥവും അതിൻ്റെ വലിയ പ്രത്യാഘാതവും നമ്മൾ ഈ കണക്കുകളിൽ നിന്ന് വായിച്ചെടുക്കണം. ഇതുവരെയും ആശുപത്രികളിൽ നിന്നും ക്ലോസ് ചെയ്ത കേസുകളിൽ 17% മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. 100-ൽ 17% മരണം എന്നുള്ള ഒരു സാധ്യത ഇപ്പോൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ മരിച്ചത് 24 മണിക്കൂറിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം 743. അവിടെ ഇപ്പോൾ 6,820 പേർ മരിച്ചിരിക്കുന്നു. അതുപോലെ പുതിയ കേസുകൾ വീണ്ടും ഇറ്റലിയിൽ ഉണ്ടായിരിക്കുന്നു. 5,000 കേസുകൾ പുതിയ കേസുകളായിട്ട് വന്നിരിക്കുന്നു. ഏറ്റവും ഭീതിജനകമായിട്ട് രോഗം വിതയ്ക്കുന്ന സ്ഥലമാണ് അമേരിക്ക. അമേരിക്കയാണ് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്ത് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഏകദേശം 20% കേസുകൾ അമേരിക്കയിൽ നിന്നാണ്. അത് 10,852 പുതിയ കേസുകളാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിലെ മരണസംഖ്യ 772. അതുപോലെ തന്നെ സ്പെയിനിൽ 6,900 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. രണ്ടാമത് ഏറ്റവും കൂടുതൽ മരണം ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും സ്പെയിനിൽ നിന്നാണ്. 680 പേർ അവിടെ ഈ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ മരിച്ചിരിക്കുന്നു.
1636 പേർ സ്പെയിനിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ്. അതുപോലെ ഇറ്റലിയിലും ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച 3393 പേരും അമേരിക്കയിൽ 1175 പേരും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നത്. ഇറാനിൽ മരണനിരക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 122. ഫ്രാൻസിൽ 24 മണിക്കൂറിനുള്ളിലെ മരണനിരക്ക് 240. മൊത്തം നമ്മൾ ലോകത്തിലെ കണക്കുകൾ എടുക്കുമ്പോൾ ഇതിനൊരു വൈറസിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കാൻ സാധിക്കുന്നില്ല. പ്രതിരോധ മാർഗങ്ങൾ തികയാതെ വരുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോവിഡ് മഹാമാരിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. അമേരിക്കയാണ് ഈ രോഗം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുള്ള രാജ്യമെന്ന് WHO മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്തതിൽ ഭൂരിഭാഗം കേസുകളും അമേരിക്കയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഇനി വേട്ടയാടാൻ പോകുന്ന രാജ്യമെന്ന് WHO മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി രാജ്യങ്ങൾ കൊറോണ വൈറസിൻ്റെ വ്യാപനം തടയാൻ കടുത്ത നടപടി കൈക്കൊള്ളുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നടപടികളിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരല്ല എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. WHO വക്താവ് തന്നെയാണ് ഈ കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഒരു ദിവസം തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 10,000-ൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും അവിടുത്തെ പ്രതിരോധ മാർഗങ്ങളിൽ അമേരിക്കൻ പ്രസിഡൻ്റ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവന നടത്തുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയോട് ലോകാരോഗ്യ സംഘടന വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ സമയത്തും ഈസ്റ്റർ ആഘോഷങ്ങൾ നടത്തുമെന്നും ഈസ്റ്റർ ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗവ്യാപനവും ദുരന്തവും അമേരിക്കയിൽ തന്നെയാണ് WHO ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത്.